മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, പേജ് നമ്പർ 142 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലെ 5, 6, 7 പ്രോബ്ലംസും കൂടി കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്ന ഈ ചാപ്റ്ററും അവസാനിച്ചു. ഓക്കെ, നമുക്ക് എങ്ങനെ പോയാലും 8 എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് മാർച്ച് അവസാനമോ ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് തീർക്കാൻ നോക്കാം അല്ലേ. നമുക്ക് മാർച്ച് അവസാനത്തേക്ക് തീർക്കണം. പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇത് ഉണ്ടാവില്ലായിരിക്കും, പരീക്ഷ ഉണ്ടാവില്ല, എങ്കിലും നിങ്ങളിത് പഠിച്ചാലല്ലേ നിങ്ങൾക്ക് 8 കൂടുതൽ നന്നായിട്ട് നോളജ് കിട്ടുള്ളൂ. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയോ ക്യുമുലേറ്റീവ് സബ്ജക്റ്റാണ്. അപ്പം മുന്ന് പഠിച്ച കാര്യങ്ങൾക്ക് നമ്മൾ മറന്നു പോയിട്ട് അല്ലെങ്കിൽ അത് പഠിക്കാതെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നമുക്ക് എന്ത് വേണം, 8 പഠിക്കണം. പഠിക്കാതെ നമുക്ക് 10 പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ, അപ്പോൾ 9 കടക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങളിതെല്ലാം മനസ്സിലാക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൽ 3 പ്രോബ്ലംസേ ഉള്ളൂ, അപ്പം ഞാൻ 3 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 142 5th ക്വസ്റ്റ്യൻ. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3:4. ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 20 cm മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഓൾ 3 സൈഡ്സ്. നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ റേഷ്യോസ് തന്നേക്കാണ്. 2:3:4. അതായത് ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x ആണ്, സെക്കൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ 3x ആണ്, തേർഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4x ആണ്. ഓക്കെ, ഇനി ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 20 cm മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. ദാറ്റ് മീൻസ് ലോങ്ങസ്റ്റ് സൈഡ് 4x ആണ്. 4x എന്ന് പറഞ്ഞാൽ 20 cm മോർ ദാൻ ആണ് ഷോർട്ടസ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ അതായത് 4x - 2x ദറ്റ് ഇസ് ഈക്വൽ ടു 20. അതായത് 2x ദറ്റ് ഇസ് ഈക്വൽ ടു 20, x ദറ്റ് ഇസ് ഈക്വൽ ടു 20/2. അതായത് x ദറ്റ് ഇസ് ഈക്വൽ ടു 10 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സൈഡ് എത്രയാണ്? ഫസ്റ്റ് സൈഡ് ദറ്റ് ഇസ് ഈക്വൽ ടു 2x. അതായത് 2 × 10 ദറ്റ് ഇസ് ഈക്വൽ ടു 20. ഇനി സെക്കൻഡ് സൈഡ് എന്താണ്? 3x. അതായത് 3 × 10 അതായത് 30. തേർഡ് സൈഡ് എന്താണ്? 4x. അതായത് 4 × 10 ദാറ്റ് മീൻസ് 40. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സൈഡ്സും കിട്ടി. അപ്പോൾ 20, 30, 40. ഓക്കെ, ഇത് 5th ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th. എ ബോക്സ് കണ്ടെയ്ൻസ് ബീഡ്സ് ഓഫ് 3 കളേഴ്സ്. ബ്ലാക്ക് ബീഡ്സ് ആൻഡ് വൈറ്റ് ബീഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:5. വൈറ്റ് ആൻഡ് റെഡ് ആർ ഇൻ ദ റേഷ്യോ 2:3. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഓൾ 3 കളേഴ്സ്? ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 3 കളേഴ്സ് ബീഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലാക്ക് ബീഡുണ്ട്, പിന്നെ വൈറ്റ് ബീഡുണ്ട്, പിന്നെ റെഡ് ബീഡുണ്ട്. ഇതിൽ ബ്ലാക്ക് ബീഡും വൈറ്റ് ബീഡും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. വൈറ്റ് ബീഡും റെഡ് ബീഡും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനെ ബ്ലാക്ക് ബീഡ് ബൈ വൈറ്റ് ബീഡ് ദറ്റ് ഇസ് ഈക്വൽ ടു 3/5 എന്ന് എഴുതാം. അതായത് ബ്ലാക്ക് ബീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/5 ഓഫ് വൈറ്റ്. ഓക്കെ, വൈറ്റിൻ്റെ ഇത്രയും പോർഷനാണ്. ഇനി ഇവിടെ നിന്ന് ഞാൻ വൈറ്റ് റേഷ്യോ റെഡ് എന്ന് പറഞ്ഞാൽ 2:3 ആണ്. അതായത് റെഡ് ബൈ വൈറ്റ്, റെഡ് ബൈ വൈറ്റ് എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഓക്കെ, അതായത് റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 3/2 വൈറ്റാണ്. ഓക്കെ, ഇതെങ്ങനെ എഴുതി? ഇത് ഇതിനെ ഞാൻ എന്ത് ചെയ്തു? R:W എന്ന് എഴുതി. അപ്പോൾ 3:2 എന്ന് വന്നു, നേരെ തിരിച്ചിട്ടു. അപ്പോൾ R/W എന്ന് എഴുതിയാൽ 3/2 എന്ന് എഴുതി. മനസ്സിലായില്ല ഞാൻ ഇത് എഴുതിയത് എങ്ങനെയാണ്. അപ്പോൾ ഇതിനെ കണ്ട W:R എന്നുള്ളതിന് R:W എന്നാക്കിയാൽ ഇവിടെയും റേഷ്യോ പരസ്പരം ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ R/W ദറ്റ് ഇസ് ഈക്വൽ ടു 3/2. അപ്പോൾ R=, ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതാ ഇതിൻ്റെ റേഷ്യോ കിട്ടി, ഇതാ ഇവിടെയും കിട്ടി റേഷ്യോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബ്ലാക്കും പിന്നെ റെഡും
3/5 വൈറ്റ് ആണെന്നും റെഡ് എന്ന് പറഞ്ഞാൽ 3/2 ഓഫ് വൈറ്റ് ആണെന്നും മനസ്സിലായി. അപ്പോൾ വൈറ്റ് ആയിട്ടാണ് ഇത് രണ്ടിൻ്റെയും കമ്പാരിസൺ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ 3/5 ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 2. ഇവിടെ 3/2 ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 5 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു? 6/10 ഓഫ് വൈറ്റ്. അപ്പോൾ റെഡ് എന്ന് പറയുമ്പോൾ എന്ത് വന്നു? 15/10 ഓഫ് വൈറ്റ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, റെഡ് ദറ്റ് ഇസ് ഈക്വൾ ടു 6:10:15 എന്ന് കിട്ടി. ഓക്കെ, റേഷ്യോ ക്ലിയറായോ? ഇനി ഈ പ്രോബ്ലം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. മറ്റൊരു രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത് നോക്കൂ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 3x ആണ്, വൈറ്റ് എന്ന് പറഞ്ഞാൽ 5x ആണ്. ഇവിടുത്തെ റിലേഷൻ നോക്കി, വൈറ്റ് എന്ന് പറഞ്ഞാൽ 2y ആണ്, റെഡ് എന്ന് പറഞ്ഞാൽ 3y ആണ് അല്ലേ. അതായത് രണ്ട് വൈറ്റുകൾ എന്ന് വെച്ചാൽ 5x 2y സെയിം ആണ്. അതായത് വൈ എന്ന് പറഞ്ഞാൽ 5/2 ഉണ്ടോ, 5/2 ഓഫ് എക്സ്, ഇതാണ് വൈ. അപ്പം നിങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊള്ളൂ, ബ്ലാക്ക്, വൈറ്റ്, റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് നോക്കി 3x, വൈറ്റ് എന്താ 5x, റെഡ് എന്താ 3y ഉണ്ടോ റിലേഷൻ. അപ്പം അതായത് ഇവിടെ 3x, 5x, 3y. വൈ എന്ന് പറയണമെങ്കിൽ എന്താ 5/2 ഓഫ് എക്സ്. ഓക്കെ, അപ്പം എനിക്കിവിടെ നിന്ന് എല്ലാത്തിൽ നിന്നും എക്സ് പോയി. അപ്പോൾ 3:5:15/2. ഇനി ഈ 2 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6:10:15. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരുന്നത്? അതായത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വരുന്നത്? അതായത് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 3:5:15/2 ആണല്ലോ, 15/2. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 2 ആക്കുന്നു. എല്ലാത്തിനെയും ഒരേപോലെ ഇൻറ്റു 2 എന്ന് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 6/2, ഇവിടെ 10/2, ഇവിടെ 15/2 വരും. അപ്പോൾ കോമൺ ഫാക്ടർ 1/2 കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് എന്തുവരും, 6:10:15. അങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് എഴുതണമെന്നില്ല, അതിനാൽ നമ്മൾ ഇവിടുന്ന് ഇതിനെ നേരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാലോ കോമൺ ഫാക്ടർ കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാംഗിൾ ബ്ലോക്ക് ആർ ഇൻ ദ റേഷ്യോ 3:2:5 ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് 3,750 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ആൻഡ് ഹൈറ്റ്. നമ്മളോട് തന്നിരിക്കുന്നത് ലെങ്ത്, ബ്രെഡ്ത്, ഹൈറ്റ് ഇവർ തമ്മിലുള്ള റേഷ്യോ 3:2:5 ആണ്. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റും കൂടി വേണം. അപ്പോൾ വോളിയം LBH. ഓക്കെ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിൻ്റെ കൂടെ ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയമാണ്. ആ വോളിയം എന്ന് പറഞ്ഞത് 3,750 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെങ്ത്ത് ദാറ്റ് ഇസ് ഈക്വൾ ടു, ഞാൻ എന്ത് ചെയ്യുന്നു, 3x. ബ്രെഡ്ത്ത് ദാറ്റ് ഇസ് ഈക്വൾ ടു 2x. ഹൈറ്റ് ദാറ്റ് ഇസ് ഈക്വൾ ടു 5x എടുത്തു. അപ്പോൾ LBH എന്ന് പറഞ്ഞാൽ 3x:2x:5x. ദിസ് ഇസ് ഈക്വൾ ടു 30xcube. ഓക്കെ, ഇതാണ് LBH. ഇതിനെ നമുക്ക് എന്താ പേര് പറയാം, വോളിയം. ആ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 3,750 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, x³:3750/30. 0 ഉം 0 ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ x³:3, ഇതിൻ്റെ ഉള്ളിൽ 1 ഇതിൽ 2, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റിമൈനിങ് 2 അല്ലേ, 3 എത്ര പ്രാവശ്യം ഉണ്ട് ഇതിൽ, 2 ടൈംസ്. അപ്പോൾ റിമൈനിങ് 1, 15, 15 5.
അതായത് എക്സ് ദറ്റ് ഈസ് ഈക്വൾ ടു ഫൈവ്. എങ്ങനെ എക്സ് ഈക്വൾ ടു ഫൈവ് വന്നേ? ഈ 125 ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കൂ. 125 ത്രീ ടൈംസ്, ഇതിൻ്റെ ഉള്ളിൽ ഫൈവ്, ഇവിടെ 25, ഇവിടെ ഫൈവ്, ഇവിടെ ഫൈവ്. അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് 125. ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ്, അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എക്സ് ഫൈവ് ആണ്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ലെങ്ത് ആണ്. അപ്പോൾ ത്രീ ഇൻറ്റു, കണ്ടോ, ത്രീ ഇൻറ്റു ഫൈവ്, ദാറ്റ് മീൻസ് 50 സെൻറ്റിമീറ്റർ. ഇനി ബ്രെഡ്ത്ത്, ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ 2 x എന്ന് പറഞ്ഞാൽ 5, അപ്പോൾ 10 സെൻറ്റിമീറ്റർ. ഇനി ഹൈറ്റ്, 5 x 5, ദാറ്റ് മീൻസ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയുമാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും. ഇതാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. ഈ 3 പ്രോബ്ലംസും വളരെ ഈസിയാണ്, അവിടെ കമ്പാരിസനാണ് അല്ലേ. എങ്ങനെയാണ് രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ വീതം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്ത് ആക്കുന്നത്, രണ്ട് മെത്തേഡ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഏതാണ് ഈസി മെത്തേഡ് എന്ന് നോക്കുക, നിങ്ങളത് മനസ്സിലാക്കുക, ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എക്സാം ഇല്ലെങ്കിലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. ഓക്കെ, താങ്ക് യു.